കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസും വിശിഷ്യ ഈ ലോക്സഭാ മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ റിജിൽ മാക്കുറ്റിയും കേരളത്തിന് തന്നെ മാതൃകാപരമായ ഒരു സമരമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഏറ്റെടുക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ജനമധ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സമരം ആവിഷ്കരിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഞങ്ങളെല്ലാം ഉൾപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഒരുപോലെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഭാരതം ഒരു ബഹുസ്വര രാഷ്ട്രമാണ്, മതേതര രാഷ്ട്രമാണ്, ബഹുസ്വര രാഷ്ട്രമാണ്. മതേതരത്വം എന്ന് പറയുന്നത് ബഹുസ്വരത എന്ന വാക്കിനോളം തന്നെ വലിപ്പമുള്ളതല്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ റിലിജിയസ് ഫ്രീഡമുണ്ട്, ബട്ട് ഗവൺമെൻറ് ഹാസ് നോ റിലിജിയൻ. ഗവൺമെൻറ്റിന് മതമില്ല, പൗരന്മാർക്ക് മതമാകാം, ആകാതെയും ഇരിക്കാം. മതപരമായ കാരണങ്ങളാൽ യാതൊരു വിവേചനവും ഇന്ത്യയിൽ ഉണ്ടാവുകയില്ല എന്നാണ് മതേതര ഇന്ത്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബഹുസ്വരതയാകട്ടെ വ്യത്യാസപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജാതി മതവർഗ വർണ്ണ വംശ ലിംഗ ഭാഷാ ഭേദങ്ങളും കൂടാതെ ആരോഗ്യകരമായി സമാധാനപരമായ സഹവർത്തിത്വത്തോടുകൂടി ജനങ്ങൾ ജീവിക്കുമ്പോഴാണ് അതൊരു ബഹുസ്വര രാജ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ബഹുസ്വരത എന്ന് പറയുന്നത് ഒരു പക്ഷേ മതേതരത്വത്തെക്കാൾ വലിയ ക്യാൻവാസിൽ വരക്കപ്പെട്ട ഒരു ചിത്രമാണ്. ഇന്ത്യ ഒരു ബഹുമത ബഹുസ്വര ബഹുസംസ്കാര രാഷ്ട്രമായതുപോലെ തന്നെ ഹിന്ദുമതം ഒരു ബഹുസ്വര മതമാണ്. ഹൈന്ദവ ധർമ്മം ബഹുസ്വരമായ സ്വഭാവങ്ങളോടുകൂടിയ വ്യത്യാസപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളുള്ള വിശ്വാസങ്ങളുള്ള അവിശ്വാസികളുമുള്ള ഒരു ധർമ്മമാണ് ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയാൻ ഞങ്ങൾ ആരും പഠിച്ചവരോ യോഗ്യതയുള്ളവരോ അർഹരോ അല്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യ രാജ്യം ബഹുസ്വരമെന്നതുപോലെ ഒരു മതമെന്ന നിലയിൽ ഹൈന്ദവതയും ബഹുസ്വരമാണ്. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്ന് വേറെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ പയ്യന്നൂരിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അസത്യമാണെങ്കിൽ എന്നോട് പൊറുക്കണം, സന്യാസിമാർക്ക് പ്രവേശനമില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സന്യാസിമാരെന്ന് പറഞ്ഞാൽ ആരാണ്? അവർക്ക് പോലും പ്രവേശനം നൽകാത്ത സ്ഥലങ്ങളുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾക്ക് യാതൊരു നിരോധനവും ഇല്ല, നിയന്ത്രണമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ശബരിമലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഒരു സ്ത്രീയെയും ശബരിമല ദേവസ്വമോ അല്ലെങ്കിൽ പന്തളൻ രാജാവോ ആരും നിരോധിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കുന്നതിൽ നിയന്ത്രണമുണ്ട്. അതുപോലെ പല പല ക്ഷേത്രങ്ങളും പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. ഹനുമാൻ ക്ഷേത്രമുണ്ട്, രാമൻ്റെ ക്ഷേത്രങ്ങളുണ്ട്, വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്. ഓരോ ക്ഷേത്രവും ഡിഫറൻ്റ് ആയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതാണ് അതിൻ്റെ സൗന്ദര്യം. ആ വൈവിധ്യമാർന്ന പാരമ്പര്യത്തെ എല്ലാം ഏകോപിതമാക്കിയാൽ, ഏകമുഖ രൂപത്തിലാക്കിയാൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഭാരതം ബഹുസ്വര രാഷ്ട്രമായി തന്നെ നിലനിൽക്കണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം. ഈ ശബരിമല പ്രശ്നം വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ വിധിയെക്കുറിച്ചൊക്കെ റിജിൽ ഇവിടെ പറഞ്ഞു. സുപ്രീം കോടതി ഇപ്പോൾ പൂജാ ഹോളിഡേയ്സിലാണത്ര. അപ്പോൾ അവിടെയും ആചാരങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. എന്തിനാണ് ഭരണഘടനാപരമായി പൂജാ ഹോളിഡേയ്സ് ഉണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ മഹാനവമിയും വിജയദശമിയും ഒക്കെ സുപ്രീം കോടതി ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ആചാരമാണ്. അത് മഹാനവമിയും പൂജയും ഒക്കെ ഹൈന്ദവ ധർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. സുപ്രീം കോടതി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും പാഴ്സികൾക്കും ജൂതന്മാർക്കും ബുദ്ധമതക്കാർക്കുമുള്ള സുപ്രീം കോടതി എന്തിനാണ് പൂജാ ഹോളിഡേയ്സ് നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ പെരുന്നാളും റംസാനും ഒക്കെ വേണ്ടേ? അപ്പോൾ സുപ്രീം കോടതിയും ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ശബരിമലക്കാർക്ക് അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് എന്ത് അവകാശമാണുള്ളത്? ഞാൻ ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠം എന്ന നിലയിൽ ഞങ്ങളെല്ലാം അതിനെ ബഹുമാനിക്കുന്നവരും ഭരണഘടനാ വിധേയമായി ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും
ഭരണഘടനയും നിയമവും സുപ്രീം കോടതി എന്ത് വ്യാഖ്യാനം നൽകിയാലും അതിന്റെ തെറ്റു ശരികൾ വ്യത്യാസം നോക്കാതെ അനുസരിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടെല്ലാം അബൈഡിംഗ് സിറ്റിസനാണ്. അതിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എല്ലാവർക്കും സ്ത്രീകളോട് വലിയൊരു സ്നേഹം മമത വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അത് പല രീതിയിലുണ്ട് ആ സ്നേഹം. അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എത്ര പേരാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും കേരള ഗവൺമെൻറ്റും പിണറായി വിജയനുമൊക്കെ സ്ത്രീകളോട് ഇത്ര സ്നേഹമാണെങ്കിൽ കേരളത്തിൽ നൽകപ്പെടുന്ന സർക്കാർ ജോലികളുടെ നേർ പകുതി സ്ത്രീകൾക്ക് കൊടുക്കട്ടെ. 50% ഗവൺമെൻറ് ഉദ്യോഗം സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എല്ലാ പെൺകുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കട്ടെ, തൊഴിൽ കൊടുക്കട്ടെ. അപ്പോൾ ഭവനങ്ങളില്ലാത്ത ആളുകൾക്ക് ഭവനം നൽകുമ്പോൾ 50% സ്ത്രീകൾക്കായിരിക്കണം എന്ന് തീരുമാനിക്കട്ടെ. അപ്പോൾ സ്ത്രീകൾക്ക് ആഹാരം നൽകണം, തൊഴിൽ നൽകണം, വിദ്യാഭ്യാസം നൽകണം, ജോലി നൽകണം, ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ നൽകണം. അങ്ങനെയാണ് സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എല്ലാ പീഡന കേസുകളെയും അതിശക്തമായി നേരിടുകയും സ്ത്രീകൾ സുരക്ഷിതരായി രാജ്യത്ത് യഥേഷ്ടം സഞ്ചരിക്കുവാനും ഭരണഘടനാപരമായ സ്വാതന്ത്ര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ജീവിക്കാൻ ആവശ്യമായ സംരക്ഷണം നൽകേണ്ട കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ശബരിമലയിൽ അവർ ഇടിച്ചു കയറാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെയാണോ? അത് ഇതൊക്കെ ഇപ്പോൾ അവർ മാറി, അവർക്ക് ജനവികാരം മനസ്സിലായി, വിശ്വാസികളുടെ വികാരം മനസ്സിലായി. പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് റിവിഷൻ പെറ്റീഷൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രസ്ഥാനം നില ഉണ്ടായിരുന്നു. വളരെ നല്ലത്, രാജാവ് ചെയ്തത് വളരെ നല്ലത്. ആ നന്മ ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ല. രാജാവ് റിവിഷൻ പെറ്റീഷന് പോകുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ റിവിഷൻ പെറ്റീഷന് പോകുന്നില്ല. ദേവസ്വം പോയി. ദേവസ്വത്തിൻ്റെ ചെയർമാൻ പത്മകുമാർ ഇന്നലെ ഒരു പ്രസ്താവന പത്രത്തിലുണ്ടായിരുന്നു. പത്മകുമാർ പറഞ്ഞത് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണമെന്ന പ്രത്യേക താല്പര്യമോ നടപ്പിലാക്കാതിരിക്കുവാനുള്ള പ്രത്യേക താല്പര്യമോ ഇല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? വല്ല ഞാൻ ഈ കുറച്ചൊക്കെ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ സംസ്കൃതം അറിയാതെ കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു വേദം പഠിക്കാനാണ് വലിയ പ്രയാസം. ഇപ്പോൾ എനിക്ക് ഈ ദേവസ്വം ബോർഡ് ചെയർമാൻ്റെ പ്രസ്താവന പഠിക്കാൻ അതിലേറെ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അദ്ദേഹത്തിന് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുവാൻ പ്രത്യേക താല്പര്യമോ ആക്കാതിരിക്കാൻ പ്രത്യേക താല്പര്യമോ ഇല്ല. പിന്നെ എന്താണ് അദ്ദേഹം ഒരു നിർഗുണ പരബ്രഹ്മം എന്ന് പറഞ്ഞാണോ? ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് അവർക്ക് പ്രത്യേകമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഇല്ല. ലോക്നാഥ് ബെഹ്റ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ DGP, അദ്ദേഹം പറഞ്ഞു 500 വനിതാ പോലീസുകാർ ഇപ്പോഴേ പോകാൻ പോകണമെന്ന്. ഇന്നലെ കയറി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പോലീസും പോകണില്ല, സാധാരണ നടക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. സ്ത്രീകളും ചരണം വിളിച്ച് കയറട്ടെ, പ്രത്യേക വരിയില്ല, പോകുന്നവർ പോയിക്കോട്ടെ, വരുന്നവർ വന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വേറെ പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വനിതാ പോലീസുകാരെയൊന്നും പ്രത്യേകമായി അയക്കുന്നില്ല എന്നാണ് അദ്ദേഹം. ശുചിമുറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് അത് വല്ലെങ്കിലും വേണ്ട സംഗതിയാണ്. വേറെ യാതൊരു സൗകര്യവും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരതിൽ നിന്നും മാറിയിട്ടുണ്ട്. നല്ല കാര്യം, മാറുന്നത് അവർക്ക് നല്ലതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും നമ്മുടെ ദേവസ്വം മന്ത്രിയും ഒക്കെ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള നിലപാടിൽ നിന്ന് അവരെല്ലാം മാറി മലക്കം മറിഞ്ഞിരിക്കുകയാണ്. മലക്കം മറിഞ്ഞ വേറെയും ചിലരുണ്ട്. എന്തായാലും ഈ ശബരിമല ക്ഷേത്രം ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ തൃക്കാക്കരയിലും കായംകുളത്തും തിരുവനന്തപുരത്തും തൃശ്ശൂരിലൊക്കെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പരിപാടിക്ക് പോയി. അപ്പോൾ എന്നോട് ചിലർ ചോദിച്ചു മുസ്ലിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ മുസ്ലിം ലീഗ് എന്തിനാണ് ഇതിന് പോകുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വാവര പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണെന്നാണ്. അയ്യപ്പനുണ്ടെങ്കിൽ വാവരില്ലാണ്ട് അയ്യപ്പനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വാവര പ്രതിനിധാനം ചെയ്യാനാണ് ഞാൻ അയ്യപ്പ ഭക്തന്മാരുടെ സമരത്തിന് പോകുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ രാഷ്ട്രവും ഇവിടുത്തെ ഹൈന്ദവ ധർമ്മവും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും അതിനെ ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്കാരമല്ല. ഐ വാണ്ട് ടു ക്ലാരിഫൈ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്കാരമല്ല. അങ്ങനെ ആക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരായിട്ടാണ് ഈ സത്യാഗ്രഹം ഇവിടെ നടത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ വളരെ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി മതേതര ബഹുസ്വര സമീപനം സ്വീകരിക്കുന്നൊരു രാജ്യമാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ അസ്ഥിവാരം തന്നെ ലോകവും സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. സമസ്ത ലോകവും സുഖമായിരിക്കട്ടെ എന്ന്, സമസ്ത ലോകവും
ജീവജാലങ്ങളും മനുഷ്യരും ഉൾപ്പെടുന്ന ഇന്ത്യയും ലോകവും ഈ പ്രപഞ്ചം മുഴുവൻ സമാധാനപരമായിരിക്കട്ടെ, സുഖമായിരിക്കട്ടെ, ശാന്തമായിരിക്കട്ടെ എന്നാണ് ഹൈന്ദവ ധർമ്മത്തിൻ്റെ മന്ത്രം തന്നെ. അയം നിജ പരോവേദി ഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം എന്നാണ്. അന്യനെന്നും സ്വജനമെന്നും ആളുകളെ വേർതിരിക്കുന്നവൻ അല്പനാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്നവൻ ഉത്തമനാണെന്നാണ് ഭാരതീയ സംസ്കൃതിയുടെ വ്യാഖ്യാനം. ഇതിലെന്താണ് നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടുള്ളത്? എല്ലാ ജാതി മതങ്ങളെയും ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരു തർക്കമില്ല. കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ട്? ഞാൻ കണ്ടിട്ടില്ല. നമ്മളെല്ലാം ഇവിടെ എല്ലാവരും, ഞാനും അബ്ദുള്ളക്കുട്ടിയും റിജിൽ വാക്കുട്ടിയും ഇവിടുത്തെ നേതാക്കന്മാരും നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരും, നമ്മളെല്ലായിടത്തും പോകുന്നതാണ്. നിങ്ങളാരെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഹിന്ദു മുസ്ലിം സംഘടന കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരുപാട് വർഷങ്ങളായി 1970 മുതൽ രാഷ്ട്രീയ രംഗത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്ന ഒരാളാണ്. 1974 ഞാൻ യൂണിവേഴ്സിറ്റി തരത്തിലുള്ളൊരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് എഴുതി തന്നതും സമ്മാനം നൽകിയതും KPCC പ്രസിഡൻ്റായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മുല്ലപ്പള്ളി രാമേന്ദ്രനാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ആ കാലം മുതൽ ഞാൻ രാഷ്ട്രീയ രംഗത്തുണ്ട്. ഞാനിവിടെ ഹിന്ദു മുസ്ലിം സംഘടന എവിടെയും കണ്ടില്ല. എന്നാൽ ഇതിനെ വർഗീയമാക്കാൻ ശ്രമിക്കുന്ന BJP മാർക്സിസ്റ്റുകാരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഇവിടെ ഒരു തർക്കമില്ല. മുസ്ലിങ്ങൾ തമ്മിൽ ചെറിയ തർക്കമുണ്ട്, ഹിന്ദുക്കൾ തമ്മിൽ ചില തർക്കമുണ്ട്, തുഷാര് മുതൽ അച്ഛനും മകനും വരെ തർക്കമുണ്ട്. അതിങ്ങനെ അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ തർക്കമുണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ട്, ക്രൈസ്തവരുടെ ഇടയിൽ അല്പസ്വല്പം തർക്കങ്ങളുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഹിന്ദു മുസ്ലിമും തമ്മിൽ തർക്കമില്ല, മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ തർക്കമില്ല. അങ്ങനൊരു സംഘടനയില്ല. ആ സംഘടന ആർക്കാണ് ആവശ്യമായിട്ടുള്ളത്? ആ സംഘടന ആവശ്യമായിട്ടുള്ളത് BJPക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കുമാണ്. അതിന് ആളെ കിട്ടൂല എന്ന് മാത്രം തുറന്നു പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സംഗതി ഇവിടെ നടത്തുന്നത്. കാരണം ഹിന്ദു മുസ്ലിം സംഘടനത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനൊരു പ്രശ്നമില്ല. ഹിന്ദുക്കളെ കൂടാതെ മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളെ കൂടാതെ ഹിന്ദുക്കൾക്കും ജീവിക്കാൻ സാധ്യമല്ല, അസാധ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. നിങ്ങൾ ആശുപത്രിയിൽ പോയി നോക്കി, കണ്ണൂർ ആശുപത്രിയിൽ പോയാൽ, ജില്ലാ ആശുപത്രിയിൽ പോയാൽ ഇപ്പോഴും അനവധി ആളുകൾ രക്തം ദാനം ചെയ്യാൻ വന്ന് കാണും. അത് സ്വീകരിക്കുവാൻ കാത്തു കിടക്കുന്ന അനേകം രോഗികളെയും കണ്ടെത്താൻ സാധിക്കും. നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് A+, B+, O- രക്തം ആവശ്യമുണ്ട്. അത് കൊടുക്കുന്നവനും സ്വീകരിക്കുന്നവനും ഒരിക്കലും ജാതി നോക്കാറില്ല. ഞാൻ ഇന്ന് വരെ പത്രത്തിൽ കണ്ടിട്ടില്ല ഒരു ചക്കാല നായരുടെ രക്തം വേണം, ഒരു സുന്നി മുസൽമാൻ്റെ രക്തം വേണമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നേരെ മറിച്ച് പത്രത്തിൽ കാണാറുള്ളത് A+, B+, O- എന്നാണ്. എൻ്റെ ഭാര്യ സുഖമില്ലാതെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ലേക്ഷോർ ആശുപത്രി കിടന്നിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു 35 പേരുടെ രക്തം ആവശ്യമാണ് സാറിൻ്റെ ഭാര്യയ്ക്ക് എന്ന്. ഞാൻ ഉടനെ ആലുവയിലുള്ള എൻ്റെ ഒരു സ്നേഹിതനെ വിളിച്ചു, ഒരു മണിക്കൂറിനുള്ളിൽ 35 പേര് വേണം രക്തം തരാൻ പറഞ്ഞു. ഒന്നും പേടിക്കേണ്ട, ഇപ്പോൾ അയക്കാമെന്ന് തന്നു. ഒരു മണിക്കൂറായപ്പോഴേക്ക് 17 മോട്ടോർ സൈക്കിളുകൾ അവിടെ വന്നു, ആലുവയിൽ നിന്നും അങ്കമാലിയിൽ നിന്നും കളമശ്ശേരിയിൽ. ഈ 17 മോട്ടോർ സൈക്കിളിൽ 2 പേരാണ്, അപ്പോൾ 34 പേരായി. ആ വന്നിട്ടുള്ളതൊക്കെ എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, സോഫ്റ്റ്വെയർ ഇതിൽ പണിയെടുക്കുന്നവരൊക്കെയാണ്. ആ വന്ന 34 പേരിൽ 3 പേർ മുസ്ലിങ്ങളായിരുന്നു, ബാക്കി 31 പേര് ഹിന്ദുക്കളായിരുന്നു. ആ രക്തവുമായിട്ടാണ് എൻ്റെ ഭാര്യ വീട്ടിലിപ്പോൾ ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിൽ ഓടുന്ന രക്തം ആരുടെ രക്തമാണ്? അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അവയവദാനം ഇഷ്ടംപോലെ നടക്കുന്നു. നമ്മുടെ നാട്ടിലെ ഒരു ഉസ്താദ് അടുത്ത കാലത്ത്, അബ്ദുള്ളക്കുട്ടി, ഒരു ഉസ്താദ് അടുത്ത കാലത്ത് എവിടെ പ്രസംഗിക്കുന്നത് കേട്ടോ, അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല, അത് അനിസ്ലാമികമാണ്. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാനും സദസ്സിലുണ്ടായിരുന്നു. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ പറഞ്ഞതൊക്കെ പറഞ്ഞു, ഉസ്താദിൻ്റെ കിഡ്നി പോകാതെ സൂക്ഷിച്ചോണ്ടായിരുന്നു. കാരണം അവനവൻ്റെ കിഡ്നി പോകുമ്പോഴേ ദൂരം അറിയുള്ളൂ, സ്വീകരിക്കാൻ പാടുണ്ടോ കൊടുക്കാൻ പാടുണ്ടോ എന്ന് വെറുതെ പ്രസംഗിക്കുമ്പോൾ കാര്യമില്ല. നമ്മൾ ആരെങ്കിലും ഒരു കിഡ്നി ആവശ്യം വന്നാൽ അത് ഹിന്ദു കിഡ്നി വേണോ മുസ്ലിം കിഡ്നി വേണോ എന്ന് നോക്കൂ. മുസ്ലിങ്ങൾ തന്നെ ഒരു ന്യൂനപക്ഷം, നമുക്ക് എല്ലാവരുടെയും കിഡ്നി പോയാൽ തരാൻ മാത്രം ഹിന്ദുക്കളുണ്ട് ഇവിടെ. നേരെ മറിച്ച് മുസ്ലിം കിഡ്നി മാത്രമേ സ്വീകരിക്കുള്ളൂ, ആവശ്യത്തിന് കിഡ്നി ഇല്ല, അത് മനസ്സിലാക്കിക്കൊള്ളണം, ആൾ കുറവാണ്. അപ്പോൾ ഈ കിഡ്നി ദാനം ചെയ്യുന്നതിൽ, നേത്രം ദാനം ചെയ്യുന്നതിൽ, കണ്ണ് ദാനം ചെയ്യുന്നതിൽ, ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് ഹൃദയ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കേരളത്തിൽ നടക്കാറുണ്ട്. അടുത്ത കാലത്ത് ഒരു വിജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചു. ഹൈന്ദവനായ വിജേഷിൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ദാനം ചെയ്യാൻ വേണ്ടി ഭാര്യയും മക്കളും അച്ഛനും എല്ലാം കൂടി തീരുമാനിച്ചു. അപ്പോൾ ഹാർട്ട് ആവശ്യം ഉണ്ടായിരുന്നത് ഒരു ഷംസുദ്ദീനാണ്. അങ്ങനെ ഷംസുദ്ദീൻ്റെ തൊറാസിക് ക്യാവിറ്റി തുറന്നിട്ട് ഒരു കാർഡിയോ തൊറാസിക് സർജൻ ഈ വിജേഷിൻ്റെ ഹാർട്ട്, ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്പ്ലാന്റഡ് ഇൻസൈഡ് ദ തൊറാസിക് ക്യാവിറ്റി ഓഫ്
ശംസുദ്ദീൻ. അങ്ങനെ ശംസുദ്ദീന് സുഖമായി. ശംസുദ്ദീൻ്റെ ഹാർട്ട് ഇപ്പോൾ വിജേഷിൻ്റെ ഹാർട്ടാണ്. ശംസുദ്ദീന് നല്ല സുഖമായപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോയി നിരനിരയായി നമസ്കാരത്തിന് വേണ്ടി അണിനിരന്നപ്പോൾ പള്ളിയിൽ നിന്ന് ആസിരിൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാ അൽ ജുമഅത്തു വദിൽ ഫുഖറായി വൽ മസാകീൻ എന്ന് ഉച്ചയ്ക്ക് കുറിച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നത് ഇങ്ങനെ അവിടുന്ന് ഉസ്താദ് ഇതിങ്ങനെ ചൊല്ലുകയാണ്. അപ്പോൾ ഈ ശംസുദ്ദീൻ്റെ ഹാർട്ട് ഓം 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 എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുക. കാരണം അത് വിജേഷിൻ്റെ ഹാർട്ടാണ്. അത് പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. മെമ്പറിൻ്റെ തൊട്ട് താഴെ വിജേഷിൻ്റെ ഹാർട്ടും കൊണ്ട് ഒരു ഹിന്ദുവിൻ്റെ ഹൃദയം കൊണ്ട് ശംസുദ്ദീൻ പോയി നിൽക്കുകയാണ്. നമ്മളെല്ലാം ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള എൻ്റെ സ്നേഹിതന്മാരോട് എനിക്ക് എപ്പോഴും അസൂയൊന്നുമില്ല. അവർ നല്ല ഖാദി ഷർട്ട് ഇടും. അത് വൈകുന്നേരം വരെ ഇട്ട് നടന്നാലും ഒരു പൊടി അഴിക്കാവില്ല. ഞങ്ങൾ ലീഗുകാർ ഖാദി വെളുത്ത ഷർട്ട് ഇട്ടാൽ 11 മണിയാകുമ്പോൾ ചളിയാവും. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനിങ്ങനെ കൊണ്ടു കിടക്കുന്ന പണി ടെക്നോളജി എന്നാണ് എനിക്കിതൊരു മനസ്സിലായി. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഖാദർ ഷർട്ട്, ഈ ഖാദർ ഷർട്ട് കോട്ടൺ കൊണ്ടുണ്ടാക്കിയതാ, പരുത്തി നൂലുകൊണ്ട് ഉണ്ടാക്കിയത്. ഈ പരുത്തി ഷർട്ട് ഉണ്ടല്ലോ, ആ പരുത്തി ഇപ്പോൾ അബ്ദുള്ള കുട്ടിയുടെ ഷർട്ട് ഒരു മുസ്ലിം ഷർട്ട് വേണമെന്ന് വിചാരിച്ചാൽ അയാൾക്ക് ഒരു മുസ്ലിം ഷർട്ട് കിട്ടുമോ? ഒരു മുസൽമാനായ പരുത്തി കൃഷിക്കാരനെ തിരഞ്ഞു പോകണം, അയാളുടെ പരുത്തി വാങ്ങണം, അതിൽ നിന്ന് മുസ്ലിങ്ങൾ നൂലുണ്ടാക്കണം, അതുകൊണ്ട് മുസ്ലിങ്ങൾ നെയ്ത് തുണിയാക്കണം, പിന്നെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഒരു തയ്യൽ മെഷീൻ കിട്ടണം, പിന്നെ അതിൻ്റെ നൂല് മുസ്ലിങ്ങളുടേതാവണം, മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ബട്ടൺ വേണം, പിന്നെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇസ്തിരിപ്പെട്ടി വേണം, എന്നിട്ടും അതിൽ മുക്കുന്ന കഞ്ഞി ആ കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ എവിടെ നിന്ന് കിട്ടാൻ? അപ്പോൾ കിട്ടുന്ന ഷർട്ട് ഇട്ടിട്ട് പോരുകയാണ് അല്ലേ. ആഹാരം കഴിക്കുന്നു, ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കുന്നു. ഞാനിപ്പോൾ രാവിലെ ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അതിൻ്റെ അരി മുസ്ലിങ്ങൾ ഉണ്ടാക്കി ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യം. കുറേ മരുന്ന് നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ട്. പാഴ്സികളും ജൂതന്മാരും അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും ഒക്കെ ഉണ്ടാക്കി ഏതോ മരുന്ന്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പോലും പറഞ്ഞുകൂടാ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ പോരാ, ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾ പോരാ, എല്ലാ മതസ്ഥരും ചേർന്ന് എല്ലാ രാഷ്ട്രക്കാരും പ്രാദേശികമായ മത ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്നെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഭൗതിക ജീവിതം അങ്ങനെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ അവിടെ ഹിന്ദു മുസ്ലിം എന്ന് വേർതിരിക്കാനേ പാടില്ല, തെറ്റാണത്. ഇന്ത്യയിൽ 1427 ജാതികളും 29 സംസ്ഥാനങ്ങളും 7 യൂണിയൻ ടെറിട്ടറികളും 1300 മൊഴികളുണ്ട്. മൊഴികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മൊഴികൾക്കും ലിപി ഇല്ലാത്തത് കൊണ്ടാണ്, ലിപിയുള്ള ഭാഷ അല്ലാത്ത തുടക്കം 1300 മൊഴിയുണ്ട്. 1427 ജാതിയുണ്ട്. ഇവരൊക്കെ എത്ര കാലമായി ഒരുമിച്ച് സുഖമായിട്ട് കഴിയാണ്, വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ മാർട്ടിൻ ഉണ്ട്, അദ്ദേഹം ഒരു ക്രൈസ്തവനാണ്. അതുപോലെ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മറ്റ് മതസ്ഥരും പല സ്ഥലങ്ങളിൽ പോയാലുണ്ടാവും. പക്ഷേ ആ ക്രൈസ്തവ മുസ്ലിം അതുപോലെ ഹിന്ദു എല്ലാത്തിൻ്റെയും എല്ലാ വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും ഖുറാനും ബൈബിളും ഒരുപോലെയാണ്. അപ്പോൾ ബൈബിളിലെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്ന്. ശരിയല്ലേ? അവനിൽ ഇരുട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പോൾ ദൈവം, ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഇതുപോലെ പ്രസംഗിച്ചപ്പോൾ ഒരു പൗലോസ് ഉണ്ടായിരുന്നു അവിടെ എൻ്റെ ഒരു സ്നേഹിതൻ. ഞാൻ ഒരുപാട് ബൈബിൾ കൊട്ടേഷൻസൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ആ ബുക്കിലുള്ളതാണെങ്കിൽ അതൊന്ന് വായിക്കണല്ലോ. അദ്ദേഹം ആര്? പൗലോസ് പറയാണ്. അപ്പോൾ അദ്ദേഹം സത്യക്രിസ്ത്യാനി ആയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു 100 സമാവാത്തി വല്ല അറുത്, അള്ളാഹു ഭൂമിയുടെയും വാനലോകങ്ങളുടെയും പ്രകാശമാകുന്നു അല്ലേ. ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തൻ്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ പോലെ നാമവുമായി തീരുവാൻ. ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. മത്തായി 5:44 44-ാമത്തെ വചനം. അപ്പോൾ അങ്ങനെ ശത്രുക്കളെ സ്നേഹിപ്പാൻ, ദൈവം സദ്ഗുണ സമ്പൂർണനാണ്, അതുപോലെ നമുക്കായിത്തീരുന്നതിന് വേണ്ടി. ദൈവം നീതിമാനാണ്, അതുകൊണ്ട് സൂര്യൻ നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും പ്രകാശം ചൊരിയുന്നു, നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും മഴ വർഷിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ നീതി. ചീത്തവും നല്ലതും നോക്കാതെ സൂര്യൻ മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. വറ്റാത്ത നിറമാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുവാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം എന്ന് ONV പാടിയിട്ടുണ്ട്. സൂര്യൻ മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുകയാണ്, അത് തന്നെയാണ് ദൈവനീതി. അപ്പൊ ദൈവം സദ്ഗുണ സമ്പൂർണനാണ്. ഇസ്ലാമത വിശ്വാസികളുടെ കാഴ്ചപ്പാട് പ്രകാരം ദൈവത്തിന്റെ സദ്ഗുണങ്ങൾ ഭൂമിയിലുള്ള സകല വൃക്ഷങ്ങളും വേനയാക്കി കടലിലെ ജലം മുഴുവൻ മഷിയാക്കി എഴുതിയാലും തീരാത്തത്ര സൽഗുണങ്ങളുള്ളവനാണ് ദൈവം. അതാണ് ഇസ്ലാമിക സങ്കല്പം. ഓം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തോട് പൂർണ്ണം ചേർത്താലും പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താലും അവശേഷിക്കുന്നത് പൂർണ്ണമാണ്. ആദ്യമില്ല, അന്തമില്ല, അവസാനമില്ല. ജനി മൃതികളില്ലാത്ത ദൈവം ഈശ്വരൻ, സർവരൂപി സർവവ്യാപിയായ ഈശ്വരൻ, അരൂപിയായ ഈശ്വരൻ, രൂപങ്ങളില്ലാത്ത ഈശ്വരൻ, അങ്ങനെയുള്ള ആ ഈശ്വരനെക്കുറിച്ചുള്ള സങ്കല്പം, ആ സങ്കല്പം എല്ലാ മതങ്ങളിലും ബേസിക്കലി എല്ലാ മനുഷ്യരും നല്ലവരാണ്. അതാണ് ഭാരതീയ സങ്കല്പം. ഭാരതം എത്രയോ വർഷം ഒരു മതേതര രാജ്യമായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരുന്നത് ഒരു കാശ്മീരി ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ്. കാശ്മീരി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ മുണ്ടകം, കേനം, കഠം, ബൃഹദാരണ്യകം, ചാന്തോക്യം തുടങ്ങിയ സകല ഉപനിഷത്തുകളും കാണാതെ പഠിച്ച, മഹാഭാരതവും രാമായണവും അറിയാവുന്ന, എല്ലാ ഉപനിഷത്തുകളും 108 ഉപനിഷത്തുകളും വായിച്ചു പഠിച്ച ഒരു വലിയ കുടുംബത്തിൽ നിന്നാണ് ആര് വരുന്നത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു, ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ്സായി? ഉത്തുംഗ വിന്ധ്യ ഹിമാചലങ്ങൾക്കതിനുത്തരം ഇല്ലായിരുന്നു. അബ്ധിത്തിരകൾ തൻ വാചാലതയ്ക്ക് അതിനുത്തരം ഇല്ലായിരുന്നു. പിന്നെ ആർക്കാ ഉണ്ടായിരുന്നത്? ആര്യമതത്തെ ഹരിശ്രീ പഠിപ്പിച്ച യാജ്ഞവൽക്യൻ മുനി പാടിയെന്നാണ്. ആര്യമതം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വിവരമുള്ളവരാണ്. അവർക്ക് ഹരിശ്രീ പഠിപ്പിക്കുന്ന യാജ്ഞവൽക്യൻ മുനിക്ക് അപ്പം എത്ര വിവരം ഉണ്ടാവും? അങ്ങനെ യാജ്ഞവൽക്യൻ മുനിയെ പോലുള്ള മുനീശ്വരന്മാർ മതം പഠിപ്പിച്ച, ആത്മീയത പഠിപ്പിച്ച മഹാബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ക്ഷേത്രത്തിലും പോകുമായിരുന്നില്ല, ഒരു ആരാധനയ്ക്കും പോകുമായിരുന്നില്ല. ബട്ട് ഹീ ബിക്കെയിം ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസികളാണ്. വിശ്വാസമില്ലാത്ത നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ബിക്കോസ് ഇന്ത്യ ഈസ് എ സെക്യുലർ നേഷൻ, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, പ്രധാനമന്ത്രി ആരാധിച്ചോളന്നില്ല. ജനങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ മതി, പ്രധാനമന്ത്രി അതെല്ലാവർക്കും കൊടുത്തു. ആ കാലത്ത് ഇന്ത്യ രാജ്യം നിങ്ങൾക്കറിയാം. അതിനുശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി, ഗുൽസാരിലാൽ നന്ദ അല്ലേ, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ ഇന്ത്യ ഭരിച്ചു. അവരെല്ലാം മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്, ജനങ്ങളുടെ മതകാര്യങ്ങളിൽ, ആരാധനാ കാര്യങ്ങളിൽ ഇടപെടാതിരുന്നവരാണ്, അതിനനുസരിച്ചുമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവരാണ്. ഇസ്ലാമിക ശരീരത്തിനെതിരെ വൈവി ചന്ദ്രചൂട് 1986 സുപ്രീം കോടതിയിലെ ഷാബാനോ കേസിൽ ഒരു വിധി പറഞ്ഞപ്പോൾ അത് ഇസ്ലാമിക ശരീരത്തിന് എതിരാണ് എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞപ്പോൾ പ്രിയങ്കരനായ നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞു, ഡോണ്ട് വെറി, ഇസ്ലാമിക ശരീരത്തെ സംരക്ഷിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു നിയമം നിർമ്മിച്ചു തരാം. കോടതിയുടെ കാഴ്ചപ്പാടുകളെ മറികടക്കാൻ ഒരു നിയമം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കി തന്നതാരാണ്? രാജീവ് ഗാന്ധിയാണ്. അപ്പൊ രാജീവ് ഗാന്ധി മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നു, ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നു, വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുന്നു. ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ പണ്ഡിറ്റ് നെഹ്റുവോ മൻമോഹൻ സിംഗോ ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെട്ടില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെയൊക്കെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയമായ ആവശ്യത്തിന് വേണ്ടി അവയെ പ്രയോജനപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ 2011 സെൻസസ് പ്രകാരം 79.8% ഹിന്ദുക്കളാണ്, 79.8%, 14.7% മുസ്ലിങ്ങളാണ്, 3.4% ക്രൈസ്തവരാണ്, 1.2% ബുദ്ധമതസ്ഥരാണ്, 1% ജൈന മതസ്ഥരാണ്, ബാക്കിയുള്ളവർ വേറെ പല മതങ്ങളിലും. വിശ്വാസമില്ലാത്തവരുടെ അംഗസംഖ്യ, പിണറായി വിജയന്റെ ഗ്രൂപ്പ് പെട്ട ആളുകളുടെ അംഗസംഖ്യ 0.02% ആണ്. അത് മുഴുവൻ മാർക്സിസ്റ്റുകാരും അല്ല, അത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരല്ല. വിശ്വാസം ഇല്ലാത്തവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല, കുറച്ച് പേര് മാത്രം. അപ്പൊ വിശ്വാസമില്ലാത്ത വിഭാഗം തന്നെ വളരെ 0.2% മാത്രമേ ഇന്ത്യയിലുള്ളൂ, ബാക്കിയെല്ലാം വിശ്വാസികളാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ മതസ്ഥർ, ഹൈന്ദവരാണ്. 79.8% ഹിന്ദുക്കളുള്ള ഇന്ത്യയിൽ ഇന്ത്യയുടെ മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചത് ഹിന്ദുക്കളാണ് എന്ന് ഞാൻ പറയും. കാരണം എന്താ, മുസ്ലിങ്ങൾ 14.7% വരുന്ന മുസ്ലിങ്ങൾ മൊത്തം വിചാരിച്ചാലും ഇവിടെ മതേതരത്വം പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ സാധ്യമല്ല, ഒരു ഭരണമാറ്റത്തിന് സാധ്യമല്ല. 3% വരുന്ന ക്രൈസ്തവർ വിചാരിച്ചാലും ഒരു ഭരണമാറ്റത്തിന് സാധ്യമല്ല. ഭരണം മതേതര ഭരണമാക്കി തീർക്കുന്നതും നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഹൈന്ദവ സഹോദരന്മാരാണ്. മുസ്ലിങ്ങളും ക്രൈസ്തവരൊക്കെ അതിനെ സഹായിക്കാറുണ്ട്, സഹായിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഹൈന്ദവ സഹോദരന്മാരാണ് പ്രധാനമായും ഇന്ത്യയിൽ മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഹിന്ദുക്കളൊന്നും ഭാരതീയ ജനതാ പാർട്ടിയിലും നരേന്ദ്രമോദിയുടെ പിന്നിലും അല്ല, തെറ്റിദ്ധാരണ വേണ്ട. ഈ നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും ഇപ്പോൾ ശബരിമല പ്രശ്നം വന്നപ്പോൾ ഇരട്ടത്താപ്പ് കളിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു നിയമം ഉണ്ടാക്കി കൂടെ വേണമെങ്കിൽ,
കേന്ദ്ര ഗവൺമെന്റിന് ഇതെല്ലാം മറികടക്കാൻ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും വേണ്ടി ഒരു ശബരിമല മാത്രമേ കണ്ട അതാത് ക്ഷേത്രങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങൾ യഥേഷ്ടം തുടർന്നു പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിശ്വാസികൾക്കും ഇന്ത്യയിൽ ഉണ്ടായിരിക്കും എന്ന് ആവർത്തിച്ച് പറയാൻ സാധിക്കുന്ന ഈ വിധിയെ മറികടക്കാൻ ഒരു നിയമം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിക്കൂടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ആവശ്യമായ നിയമസഭാ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഒരു നിയമം ഉണ്ടാക്കിക്കൂടെ അതിനൊന്നും എന്തുകൊണ്ട് അവർ തയ്യാറാവുന്നില്ല അവർ ഇരട്ട താപ്പ് കളിക്കുകയാണ് അവർ പല ആളുകളെ വിളിച്ചു വിശ്വാസികളെ എതിർക്കാൻ വേണ്ടി സ്ത്രീകളെ വിളിച്ചിട്ട് സ്ത്രീകളാരും വന്നില്ല തൊഴിലുറപ്പ് പദ്ധതിക്കാർ വരെ അത് മനസ്സിലാക്കാതെ വിളിക്കപ്പെട്ട ആളുകൾ തിരിച്ചു പോയതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിശ്വാസികളെ ചൂഷണം ചെയ്യാനും വിശ്വാസത്തെ ചൂഷണം ചെയ്യാനും ഹിന്ദു മുസ്ലിം തർക്കങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ വർഗീയത പ്രചരിപ്പിക്കുവാനും ശ്രമിക്കുന്ന കേന്ദ്ര ഭരണവും കേരള ഭരണവും കേരളത്തിൽ നിങ്ങൾക്കറിയാം പിണറായിയുടെ ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നില്ല ബി ജെ പി ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുന്നില്ല മുമ്പൊക്കെ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ എന്നും ഇടതുപക്ഷം കേന്ദ്രത്തിനെതിരായിരുന്നു അരിയില്ല കാരണം കേന്ദ്രം പെട്രോളിനും ഡീസലിനും വില കയറുന്നു അതിൻ്റെ കാരണം കേന്ദ്രം അതുകൊണ്ട് കേന്ദ്രവിരുദ്ധ സമരം കാരണം എന്താ കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു അപ്പോൾ കേന്ദ്രവിരുദ്ധ സമരം കേന്ദ്രം ബി ജെ പി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ പിണറായി വിജയന് എസ് എൻ സി ലാവലിൻ കേസുമൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ബി ജെ പി എതിർക്കുന്നില്ല പ്രളയ ദുരന്തം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ പ്രളയ ദുരന്തം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നല്ലവനാണ് സാധാരണ നിലയിൽ അങ്ങനെ പറയാത്തതാണ് എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ കേന്ദ്ര ഗവൺമെൻറ് അനുകൂലമാണ് അവർ കണ്ണന്താനത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയണ്ടോ നിങ്ങൾക്കറിയാം കണ്ണന്താനത്തിൻ്റെ വിഷയം നമ്മൾ പറയണ്ടല്ലോ ഈ അഹമ്മദ് സാഹിബ് മത്സരിച്ച് കേന്ദ്രത്തിൽ ഒരിക്കൽ മന്ത്രിയായപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്റിൽ യു പി എ ഗവൺമെൻറ്റിൽ മന്ത്രിയായ സമയത്ത് മാർക്സിസ്റ്റുകാർ പറഞ്ഞു ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ നെഞ്ചിലേറ്റ കുത്താണ് അഹമ്മദിനെ മന്ത്രിയാക്കിയത് എന്ന് കണ്ണന്താനം മന്ത്രിയായപ്പോൾ അവരുടെ പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ള ആളാണ് എന്നിട്ട് പോലും കണ്ണന്താനത്തിന് സ്വീകരണവും മൃഷ്ടാന്ന ഭോജനവും എന്തെല്ലാം കൊടുത്തു എത്ര നല്ല മനുഷ്യനാണ് കണ്ണന്താൻ എന്ന് പറയുന്ന സ്ഥിതി വന്നു അപ്പോൾ അഹമ്മദാവുമ്പോൾ അത് മതേതരത്വത്തിന് ഏറ്റടി ബി ജെ പിയിൽ ചേർന്ന കണ്ണന്താനം മന്ത്രിയായാൽ അത് മതേതരത്വം ശക്തിപ്പെടുത്തുന്ന നടപടി എന്നാണ് പിണറായിയുടെ വ്യാഖ്യാനം ഇനി ഇവരൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ഇതിൽ വിശ്വാസമില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ വിശ്വാസമില്ലെങ്കിലും ഞങ്ങളുടെ ജില്ലയിലെ കാടാമ്പുഴയിലാണ് ദക്ഷിണേന്ത്യയിൽ യോനി പ്രതിഷ്ഠയുള്ള ഒരൊറ്റ ക്ഷേത്രമുള്ളൂ അത് കാടാമ്പുഴയാണ് ദക്ഷിണേന്ത്യയിൽ യോനി പ്രതിഷ്ഠയുള്ള വേറൊരു ക്ഷേത്രമില്ല ആ ക്ഷേത്രത്തിലെ പൂജ എന്ന് പറഞ്ഞാൽ പൂവ് മൂടലാണ് അവിടെ പൂവ് മൂടാനും മുട്ട അറുക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് തേങ്ങ മുട്ട അറുത്താൽ നല്ല ഫലം കിട്ടുന്ന ക്ഷേത്രമാണ് അത് രാവിലെ ധാരാളം സ്ത്രീകൾ പോകാറുണ്ട് നല്ല വിവാഹം കിട്ടാനൊക്കെ വേണ്ടി പോകുന്നൊരു സ്ഥലം അവിടെ കോടിയേരി പോയല്ലോ കോടിയേരി എന്തിനവിടെ പോയത് അവരറിഞ്ഞോ അറിയാതെയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നില്ലേ അമ്പലത്തിലൊക്കെ പോകുന്നില്ലേ അപ്പോൾ അവരൊക്കെ പോകുന്നുണ്ട് അത് അവർ കള്ളത്തരം കാണിക്കുന്നതാണ് എന്നാലും കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയിൽ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പറയുന്നത് ഈ ഗോചര പ്രപഞ്ചത്തിന് അതീതമായ ഒരു ശക്തിയെ പരോക്ഷമായി പോലും മാർക്സിസം അംഗീകരിക്കുന്നില്ല എന്ന് ദൈവം ഇല്ല എന്ന് ഞാൻ ചോദിക്കട്ടെ ഈ മാർക്സിസ്റ്റുകാർ പറയുന്നു ശബരിമലയിലൊക്കെ അന്ധവിശ്വാസമാണ് എല്ലായിടത്തും അന്ധവിശ്വാസമാണ് വിശ്വാസം തന്നെ അന്ധമാണെന്ന് തർക്കിച്ചിട്ട് കാര്യത്തിൽ ദേർ ഇസ് നോ യുക്തി ദൈവമുണ്ട് എന്ന് പറയുന്ന യുക്തി ഇല്ല അതൊരു വിശ്വാസമാണ് ദൈവമുണ്ട് എന്നാൽ കാണിച്ചു തരീന്ന് പറഞ്ഞാൽ വല്ല യുക്തി ഉണ്ടത് ഈ ഭൂമിയിലെ ഒരു കാര്യത്തിലും ഈ പ്രപഞ്ചത്തിലെ ഒരു സംഗതിയിലും യുക്തിയില്ല അദ്ദേഹം പറഞ്ഞത് ഭരണഘടന നോക്കിയിട്ട് യുക്തിപൂർവ്വമായിരിക്കണം ഇവിടുത്തെ ആചാര അനുഷ്ഠാനം എന്ന് പറയുന്ന തെറ്റാണ് സുപ്രീംകോടതി സുപ്രീംകോടതി പെട്രോളിനും ഡീസലിനും വില കുറക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഡയറക്ഷൻ കൊടുക്കട്ടെ എന്ന് പെട്ടെന്ന് മനുഷ്യർക്ക് ആവശ്യമുള്ള സംഗതിയാണ് വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നു അതിനൊന്നുമില്ല അതിനൊന്നും ഭരണഘടനയില്ല ഭരണഘടന ഈ കാര്യത്തിൽ മാത്രം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ല അവരിപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ സോവിയറ്റ് യൂണിയനിലൊക്കെ പോയിട്ടുള്ള ആളാണ് ഞാൻ സോവിയറ്റ് യൂണിയനിലൊക്കെ 6 മാസം പോയി ഇരുന്ന് മാർക്സിസ്റ്റ് ലെനിനിസമൊക്കെ പഠിച്ചു വന്ന ആളാണ് ആ സോവിയറ്റ് യൂണിയനിൽ സഖാവ് ലെനിൻ മരിച്ചത് 1924 ലെനിൻ 1924 മരിച്ചിട്ട് ഇതുവരെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മറവ് ചെയ്തില്ല ആ മറവ് ചെയ്യാത്ത മൃതദേഹത്തിൽ ഞാനും പോയി പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ട് അങ്ങനെ ജാഹിലിയ കാലത്ത് പലതും ചെയ്തിട്ടുണ്ടാവും അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആ മൃതദേഹത്തിൽ അപ്പോൾ ഒരു മൃതദേഹം മറവ് ചെയ്യാതെ ഇപ്പോഴും അതിനെ ആരാധിക്കുന്ന അന്ധവിശ്വാസം ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കുമില്ല ഒരു മൃതദേഹത്തിന് ലോകത്ത് ആരും ആരാധിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ ഒഴികെ എത്ര വിശ്വാസികളായാലും ഏത് മതവിശ്വാസികളായാലും മൃതദേഹത്തെ ആരാധിക്കുന്നില്ല അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ മാതിരിയാണ് അതൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അതാണ് എൻ്റെ സൗന്ദര്യം
Other Mother Sohar than Lagarka Takari, the Muslim Hindukulioka Tamil, Tamil Pichadi, the Mother in Dakan Vindi, Rastria Maya, Natam Dakan Vindi, which a Marxist area, Padam Patrik in the Mansla, E. Locks of Hart, the Ranger of Kabinum, E. Samsan and Samsan and Terrible Kabinum, Vare, Marxist area, Puralayam, Puri Rastria, Kunamula, Vishayamaki Matan, Kardinir Duengil, Shabai Malayur, Woody Avande, Andia Buddha, Sharam Pichirikun, the Guide and Manslakim. വിശ്വാസികളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്ന സ്ഥിതിയാണുള്ളത്. വിശ്വാസികളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുകയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവർ ഒരു രാജ്യത്തും അത് സംരക്ഷിച്ചിട്ടില്ല. സോവിയറ്റ് യൂണിയൻ, ചെക്കോസ്ലോവാക്യ, ഹംഗറി, ബൾഗേറിയ, റുമേനിയ, അഫ്ഗാനിസ്ഥാൻ, ലാവോസ്, കംബോജ്യ, വിയറ്റ്നാം, ക്യൂബ, ചൈന, കിഴക്കൻ ജർമ്മനി, ഈ ഒരു രാഷ്ട്രങ്ങളിലും വിശ്വാസികൾക്ക് ഒരു സ്വാതന്ത്ര്യവും കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തിട്ടില്ല. ഏതെങ്കിലും രാജ്യത്ത് വിശ്വാസ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞാൻ പോയതാണ്, ഒരു വിശ്വാസ സ്വാതന്ത്ര്യം ഇല്ല. ഞാൻ ബുഖാര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട്. ബുഖാര എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ സ്ഥലമാണ്. ഇമാം ബുഖാരിയാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. റിവായത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകൾ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള, എന്താ പറയുക, ഖുദ്സിയായ ഹദീസ് ഉള്ളത് ഈ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, ഇമാം ബുഖാരിയുടെ. അദ്ദേഹത്തിൻ്റെ രാജ്യം ബുഖാറയാണ്, ബുഖാറ റഷ്യയിലാണ്. ആ ബുഖാറയിൽ അദ്ദേഹം സ്ഥാപിച്ച പള്ളിയും മദ്രസവും വരെ കൈയടക്കിയിട്ട് ഗ്രന്ഥാലയമാക്കി മാറ്റിയത് അവിടുത്തെ ഗവൺമെൻറ്റാണ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. അവിടുത്തെ ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ വിശ്വാസികൾ വീണ്ടും അതെല്ലാം ആരാധനാലയങ്ങളാക്കി. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു തരത്തിലും വിശ്വാസമല്ല. ഈ കളിയെല്ലാം കള്ളത്തരമാണ്. അവർ ഈ വേണ്ടതുപോലെ ശബരിമല പ്രശ്നം സുപ്രീം കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നതിൽ പിണറായി വിജയൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു വീഴ്ചയാണെന്ന് തോന്നും. പരാജയപ്പെട്ടതല്ല, ബോധപൂർവം സ്വയം തോറ്റുകൊടുത്തു. സ്വയം തോറ്റുകൊടുത്തു. സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി ചോദിച്ചു വാങ്ങാൻ വേണ്ടി ഈ ഗവൺമെൻറ് തോറ്റുകൊടുത്തു. യഥാർത്ഥത്തിൽ ആ വിശ്വാസികളുടെ പ്രശ്നങ്ങളവിടെ ബോധ്യപ്പെടുത്തിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഈ ശബരിമല വിഷയത്തിലൊരു വിധി ഉണ്ടായത്. എന്തൊരു കാര്യമാണ് അത്! അതുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പി ഇപ്പോൾ ഇതിനെ മുതലാക്കാൻ വേണ്ടി ജാഥയും RSS എല്ലാം പോകുന്നുണ്ട്. വലിയ പോക്കൊന്നും ഉണ്ട്, നരേന്ദ്രമോദിയോട് പറഞ്ഞാൽ മതി, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. എന്തിനാ ഇവർക്കെതിരായി പ്രതിഷേധിക്കുന്നു? അപ്പോൾ നരേന്ദ്രമോദിയോട് പറയാതെ, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ബി ജെ പിയുടെ നാടകം കളിക്കുകയാണ്. അത് വർഗീയത പ്രചരിപ്പിക്കുകയാണ്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. കേരളത്തിലും ഇന്ത്യയിലുള്ള ജനങ്ങൾ ആ വർഗീയതയുടെ കൂട്ടം നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്കറിയാം, ക്ഷേത്ര സമുച്ചയങ്ങൾ, ഭാരതീയ സംസ്കാരം നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്, ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എത്രയെത്ര ക്ഷേത്രങ്ങളാണ് ഇന്ത്യയിലുള്ളത്! തഞ്ചാവൂരിലെ ബൃഹദീശ്വരം, തമിഴ്നാട്ടിലാണെങ്കിൽ ശുചീന്ദ്രം, രാമേശ്വരം, മധുര മീനാക്ഷി, ശ്രീരംഗം, കുംഭകോണം, കാഞ്ചീപുരം, ചിത്രാള്, മൂടബിദ്രി, ഇങ്ങനെ എത്രയെത്ര മഹത്തായ ക്ഷേത്രങ്ങളാണ്. തിരുനെല്വേലിയിലെ 9 കോവിലുകൾ, ഇതിൽ പലതിലും ഞാൻ പോയിട്ടുണ്ട്. കൽക്കട്ടയിലെ കാളീക്ഷേത്രം, അതുപോലെ ലോട്ടസ് ടെമ്പിൾ, ബഹായി എന്ന് പറയുന്ന വേറെ ഒരു വിഭാഗക്കാരുടെ ക്ഷേത്രം, സുവർണക്ഷേത്രം, സുവർണക്ഷേത്രം സിഖുകാരുടെ ലോകത്തിലെ തന്നെ കാബ, അവരുടെ കഴബായിട്ട് അറിയപ്പെടുന്ന സുവർണക്ഷേത്രം, അവിടൊക്കെ എന്തുമാത്രം മതേതര സങ്കല്പങ്ങളാണ് നിലനിൽക്കുന്നത്. ക്ഷേത്രമാണ് പേരിന് സുവർണക്ഷേത്രം. സുവർണക്ഷേത്രത്തിൽ ഞങ്ങളൊക്കെ പോയതാ. ഞാൻ MLA മാരുടെ ഒരു സംഘത്തിൻ്റെ കൂടെ സുവർണക്ഷേത്രം സന്ദർശിക്കാൻ പോയപ്പോൾ സുവർണക്ഷേത്രത്തിലിങ്ങനെ നടന്ന് നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ആളുകളിങ്ങനെ സുജൂദ് ചെയ്യുന്നുണ്ട്, ഈ മുസല്ലയിൽ പരവതാനിയിൽ ഇങ്ങനെ ചുംബിക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ഞാൻ അവിടെ ചവിട്ടുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ച് മാറി നിന്ന്, ഞാൻ ചവിട്ടാതെ അങ്ങോട്ട് കടക്കാതെ നിന്നു. അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾക്കിതെല്ലാം പറഞ്ഞു തരാൻ കൂടെ വന്നിരുന്ന ഹർമീന്ദർ സിംഗ് ഉണ്ട്, അവിടുത്തെ പൂജാരിയുടെ മകനാണ്. ഹർമീന്ദർ സിംഗിനോട് ഞാൻ ചോദിച്ചു എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടുണ്ടോ? അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു വൈ. ഞാൻ പറഞ്ഞു ഐ എം എ മുസൽമാൻ. അപ്പോൾ ഹർമീന്ദർ സിംഗ് കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എത്ര മോശക്കാരനെന്നുള്ള നിലയ്ക്ക് എന്നോട് പറഞ്ഞു, ഖാദർ സാഹിബ് ഏ ടെമ്പിൾ ജിത്ന ഹമാരാ ഹൈ ഉത്തനാ ആപ്കാ ഹി ഹേ, ഈ ക്ഷേത്രം എത്ര കണ്ട് ഞങ്ങളുടേതാണോ അത്ര കണ്ട് നിങ്ങളുടേതാണ്, പിന്നെന്തിനാ മടിച്ചു വെക്കണമെന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഇന്ത്യ. ഐ എം പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഞാൻ പോയിട്ട് ആ ഒരു ക്ഷേത്രത്തിലും എന്നെ ആരും തടഞ്ഞിട്ടില്ല. തടയുന്ന സ്ഥലങ്ങളുണ്ട്. തടയുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ബലം പ്രയോഗിച്ച് ഭരണഘടന ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കിടക്കാൻ പാടുണ്ടോ? അത് കിടക്കാൻ പാടില്ല. ഭരണഘടനയുണ്ട് എന്നെ സംരക്ഷിക്കാൻ. അതുകൊണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ കയറിയിരിക്കുന്നു. യേശുദാസ് വരെ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകുന്നു, പാടിയിട്ട് ഇതുവരെ പോകാൻ സാധിച്ചില്ല. അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നല്ലതാണ്. നമ്മുടെ രാജ്യത്ത് അത്ര വലിയ മതേതരത്വമാണ്, അത്ര വലിയ ബഹുസ്വരതയാണ്. നമുക്ക് എത്ര സംഗീതജ്ഞന്മാരാണ്! ഉസ്താദ് ബിസ്മില്ല ഖാൻ, അംജത്ത് അലി ഖാൻ, അക്ബർ അലി ഖാൻ, നൂറൻ സിസ്റ്റേഴ്സ്, ഹരിപ്രസാദ് ചൗരസ്യ, പണ്ഡിറ്റ് രവിശങ്കർ, MS സുബ്ബലക്ഷ്മി, അവരുടെ ഉസ്താദ് ബിസ്മില്ല ഖാൻ
എന്ന് പേര് കേട്ടാൽ അദ്ദേഹം വലിയ മുസ്ലിമാണോ എന്നൊക്കെ തോന്നിപ്പോകും. അദ്ദേഹം വലിയ ആ മുസ്ലിം ആയിരിക്കും. അപ്പോൾ ബിസ്മില്ലാഖാൻ്റെ സംഗീതം മുഴുവൻ സമർപ്പിച്ചത് വാരാണസിയിലായിരുന്നു, കാശി ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിരുന്നു. അങ്ങനെയുള്ള സംഗീതങ്ങൾ, നൃത്തം, അതിമനോഹരമായിട്ടുള്ള എൻജിനീയറിങ്, ആയിരം കൽ മണ്ഡപം രാമേശ്വരത്ത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നാട്ടിൽ പോയി നോക്കി, ആ ക്ഷേത്രത്തിൻ്റെ ആയിരം കൽ മണ്ഡപത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും എല്ലാ തൂണുകളും ഒരു പോയിന്റിൽ ചെന്ന് ചേരുന്ന പോലെ തോന്നും. എന്തൊരു മനോഹരമായ എൻജിനീയറിംഗ് ആണ്, ടെക്നോളജിയാണ്. ഇന്ന് പോലും ആർക്കും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയ ശില്പകലകൾ. ബൃഹദീശ്വരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടെമ്പിളാണ്. ഒരുപാട് ഉയരമില്ല, പക്ഷേ ക്ഷേത്രങ്ങളിൽ ഉയരം കൂടിയത് ബൃഹദീശ്വരമാണ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ പഴക്കുന്നത്. ഈ മധുര മീനാക്ഷിയിൽ 33 ദശലക്ഷം കൊത്തുപണികൾ അവിടെ മാത്രമാണ്. ഒരു മധുര മീനാക്ഷിയിൽ മാത്രം 33 ദശലക്ഷം കൊത്തുപണികളുണ്ട്. അപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വെറും വിഗ്രഹവും ആരാധനയും മാത്രമല്ല, മതം മാത്രമല്ല, അവിടെ സംഗീതമുണ്ട്, അവിടെ ശാസ്ത്രമുണ്ട്, അവിടെ എഞ്ചിനീയറിംഗ് ഉണ്ട്, അവിടെ കലയുണ്ട്, നൃത്തമുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത് ഒന്നായിട്ട് ഭാരതീയമായൊരു സംസ്കാരമാണ്, നമുക്ക് എല്ലാം അവകാശപ്പെട്ടതാണ്. കുത്തബ് മിനാറും താജ്മഹലും ചെങ്കോട്ടയും ഭക്തേപൂർ സിക്രിയും ഒക്കെ പോലെ ഇവയെല്ലാം നമുക്കെല്ലാം ഒരുപോലെ അവകാശപ്പെട്ടതാണ്. അത് ഭാരതത്തിൻ്റെ പൊതു പൈതൃകമാണ്, പൊതു സമ്പത്താണ്. അതുകൊണ്ട് മുസ്ലിം ഹിന്ദു എന്നുള്ള വിഷയമില്ല, നമ്മുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസങ്ങളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ വിശ്വാസങ്ങളിൽ വലിയ യുക്തി കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അതിന് വലിയ യുക്തി ഇല്ല. ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് യുക്തി ഇല്ല. കറണ്ടുണ്ട് എന്ന് പറഞ്ഞമാതിരി തന്നെ തൊട്ടാലേ മനസ്സിലാവും. തൊട്ടാലേ മനസ്സിലാവില്ലെങ്കിൽ വൈദ്യുതി കൊണ്ടാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവമുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളുകൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ആരാധിക്കുന്നത്. ഇങ്ങനെ തൊഴുതുന്നതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്കറിയാലോ, എന്തിനാണ് കൂപ്പുകൈ? ഹിന്ദുവാണ് ഇങ്ങനെ കൂപ്പുകൈ. ആരെയാണ് തൊഴുന്നത്? നമ്മൾ കാണുന്ന ആളിൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെയാണ് ഞാൻ തൊഴുന്നത് അല്ലേ. നമ്മൾ തൊഴുതു നിൽക്കണം. ഒരു വിഗ്രഹം തന്നെ ഏത് കല്ലും കൊത്തിയെടുത്താൽ വിഗ്രഹമല്ലാത്തതെല്ലാം കല്ലിൽ നിന്ന് ചെത്തിക്കളഞ്ഞാൽ ഉള്ളിലൊരു വിഗ്രഹം കാണും. അതൊരു പ്രതീകാത്മകമായിട്ടുള്ള സങ്കല്പമാണ്, ഒരു ആചാരമാണ്. അതാണ് ദൈവം എന്നല്ല അതിൻ്റെ അർത്ഥം. അതൊരു വഴി അടയാളമാണ്, അതൊരു പ്രതീകമാണ്. അതിൽ ആവാഹിച്ചിരിക്കുകയാണ് ചൈതന്യത്തെ. അതുകൊണ്ട് അതിനെ ആരാധിക്കുന്നു. അതിൽ വിശ്വാസമില്ലാത്തവർ ഏകദൈവത്തെ ആരാധിക്കുന്നു. പള്ളികളിൽ വിഗ്രഹങ്ങളില്ലാതെ ആരാധന നടത്തുന്നു. വേറൊരു വിഭാഗം വേറൊരു തരത്തിൽ ആരാധന നടത്തുന്നു. ഈ ആരാധന എല്ലാം ഭരണഘടന പ്രകാരം ഒറ്റ രീതിയിൽ രാവിലെ ഒരു എക്സർസൈസ് മാതിരി എല്ലാവർക്കും ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ച് ആരാധിക്കാൻ പറ്റും. എല്ലാവർക്കും രാവിലെ ഒരു മറ്റേ അക്രോബാറ്റിക് എക്സർസൈസ് മാതിരി എല്ലാവർക്കും ഭരണഘടന ഇന്ത്യക്കാരായാൽ ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ, അതാണോ പ്രാർത്ഥന? അതിൻ്റെ ഒരു സുഖം വെറുതെ മെഡിറ്റേഷനിൽ ഇരുന്നാൽ കിട്ടുന്ന സുഖം അങ്ങനെ ഇരുന്നവർക്കല്ലേ മനസ്സിലാവൂ. പിണറായിയോടൊക്കെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒന്ന് എഴുന്നേക്കണോ? വലിയ നുണയൊന്നും പറയരുത്, അസത്യമൊന്നും പറയരുത്, കളവൊന്നും പറയരുത്, ആരും കൊല്ലരുത്. ഷുഹൈബിനെ കൊന്ന മാതിരി, ഷുക്കൂറിനെ കൊന്ന മാതിരി ആളുകളുടെ പച്ച ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കരുത്, ആരെയും ദ്രോഹിക്കരുത്. ശാന്തനായി രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് പിണറായി സ്വാമി ഒന്ന് ഇരുന്ന് നോക്ക്. ഒരു മെഡിറ്റേഷനിൽ കുറച്ചു നേരം ഇരുന്ന് ദൈവത്തെ മാത്രം മനസ്സ് ചിന്തിച്ചു. ഒരു 9 മണിയെങ്കിലും നല്ല മനുഷ്യനായിരിക്കാൻ സാധിക്കും. 9 മണി കഴിയുമ്പോഴേക്ക് പിന്നെ സഖാക്കളൊക്കെ വരും, കത്തിക്കുത്തു ആക്രമമൊക്കെ തുടങ്ങും. അപ്പോൾ ഒരു 9 മണി വരെ 2 മണിക്കൂറെങ്കിലും രാജയോഗം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കൃഷ്ണൻ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും വെറും ശരീരം മാത്രമല്ല. കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുന്ന പോലെ നൈനം ചിഹ്നന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദ അന്ത്യാപ്പോ ന സോഷയതി മാരുത എന്നാണ് ഭഗവാൻ പറഞ്ഞത്, ശ്രീകൃഷ്ണൻ. മനുഷ്യരെ ഞാൻ അനശ്വരനായിട്ടുള്ള ആത്മാവാണ്, കത്തി കൊണ്ട് മുറിക്കാനാവില്ല, അഗ്നി കൊണ്ട് കരിക്കാനാവില്ല, കാറ്റ് കൊണ്ട് ഉണക്കാനാവില്ല, വെള്ളം കൊണ്ട് നനക്കാനാവില്ല. ബിക്കോസ് ഐ ആം ആൻ എറ്റേണൽ സൗൾ. ഞാൻ അനശ്വരനായിട്ടുള്ള ഒരു ആത്മാവാണ് അല്ലേ, ഞാൻ അനശ്വരനായിട്ടുള്ള ഒരു ആത്മാവാണ്. ഇവ രാവിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടെ പോകുമ്പോൾ സാധാരണഗതിയിൽ ഓംകാരനാദം ആ ഊമ ചേർന്നാണ്. ഓം എന്ന് പറയുമ്പോൾ ആ ഊമയാണ്, വെറുതെ ഓന്നല്ല തുടങ്ങേണ്ടത്, ആ ഊമയാണ്. അപ്പൊ ആ ഓം എന്ന് പറയുമ്പോൾ ആ ഓംകാരനാദം ഹൈന്ദവ ധർമ്മത്തിന്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾ ആമേൻ എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികൾ ആമേൻ എന്ന് പറയുന്നത്, മൂന്നൊന്നാണ്. പള്ളിയിൽ മാർട്ടിൻ്റെ പള്ളിയിൽ പോയാൽ ഹലേലുയ എന്ന് പറഞ്ഞ വരപ്രസാദം ചോദിച്ച ആളുകൾ, ഇവിടെ കാലുകൊണ്ട് നടക്കാൻ വയ്യാത്ത ഒരാൾ വന്നിട്ടുണ്ട്, ഇപ്പതാ എഴുന്നേറ്റ് നടക്കുന്നു, ഒന്ന് സ്തുതിച്ചാട്ടെ. ഹലേലുയ ഹലേലുയ എന്ന് പറഞ്ഞു. നടക്കാൻ വയ്യാത്ത ഒരാൾ കാൽമുട്ടൊരു വേദനയായിട്ട് വന്നപ്പോൾ അത് എണീറ്റ് നടക്കുന്നു പറഞ്ഞാൽ അത് ഭരണഘടനാ പ്രകാരം വ്യാഖ്യാനിച്ചാൽ അവൻ്റെ കാലിനൊന്നും പുതുതായിട്ട് സംഭവിച്ച് കാണാൻ സാധിക്കില്ല. അത് അയാളുടെ വിശ്വാസമാണ്, അയാൾ യേശുവിൽ ജീവിച്ചിരിക്കുന്ന ദൈവമാണ് യേശു. ആ യേശുവിൽ വിശ്വസിക്കുന്നു, എൻ്റെ സുഖം മാറും, ഇപ്പോൾ തന്നെ സ്വർഗസ്ഥനായ പിതാവേ യേശു കർത്താവേ ഇടപെട്ടാട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വരുന്നൊരു മാറ്റമാണ്. ആ മാറ്റം മനസ്സിലാക്കാൻ പിണറായിക്ക് ഇനി 7 ജന്മം ജനിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണത് സംഭവിച്ചത്. വേദനിച്ചാൽ അമേരിക്കയിൽ പോകല്ലാണ്ട മൂപ്പർക്ക് വേറൊരു വഴിയില്ല. മറ്റവർക്ക് പോട്ടയിലും മുരുങ്ങൂരും ചാലക്കുടിയൊക്കെ പോയാൽ ചിലപ്പോൾ മാറിക്കിട്ടും. അപ്പോൾ അതിനുള്ള വ്യത്യാസമുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങളാണ്. അപ്പൊ അത് പിന്നെ നമ്മുടെ ആമി എന്ന് പറയുന്ന പോലെ അലേലുയ എന്ന് പറഞ്ഞാൽ ഹീബ്രു ആണ്, അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അറബിക്കാണ്. എല്ലാം ഒന്നാണ് ഈ പറയുന്നത്, എല്ലാം ഒന്നാണ് ഈ പറയുന്നത്, ഒരു മാറ്റവും അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അതുപോലെ എല്ലാ വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും നരേന്ദ്രമോദി പറയുന്ന കാര്യമല്ല. എല്ലാ സർവ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ഇന്ത്യയുടെ ഭാരതീയ ധർമ്മം ആവശ്യപ്പെടുന്നത്. ഓം സഹനാവതു സഹനൗഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്യുഷാവഹൈ. ബ്രഹ്മം നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ, നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ, ഒരുപോലെ പ്രജ്വലിപ്പിക്കട്ടെ. മാ വിദ്യുഷാവഹ, നാം തമ്മിൽ യാതൊരു വിദ്വേഷവും ഇല്ലാതിരിക്കട്ടെ. ഇതാണോ നരേന്ദ്രമോദി പറയുന്നത്? അയാളൊന്നും ഹിന്ദുവല്ല. നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അരുൺ ജെയ്റ്റ്ലി സുഷമ സ്വരാജും അല്ല ഹിന്ദു. ഹൈന്ദവ ധർമ്മം അവർക്ക് ബാധകമല്ല. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വേറൊരു സെപ്പറേറ്റ് ധർമ്മമാണ്. സംഘപരിവാറിന്റെ ധർമ്മം അവരുടെ ഭാഷയും അവരുടെ പെരുമാറ്റവും ഭാരതീയ ധർമ്മത്തിന് നിരക്കുന്നതല്ല. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഹൈന്ദവത ആക്രമോത്സുകതയല്ല. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ നല്ലൊരു ഹിന്ദുവാണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഇയാൾ എന്താ ഇങ്ങനെ പറഞ്ഞു. അതിന് അടുത്ത വരി എന്താ അറിയോ? ഞാൻ നല്ലൊരു ഹിന്ദു ആകെ കൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനാണ്. ഞാൻ നല്ലൊരു ഹിന്ദു ആകെ കൊണ്ട് തന്നെ ഞാൻ നല്ലൊരു ക്രൈസ്തവനും ആകുന്നു. അപ്പം നല്ലൊരു ഹിന്ദു ആയാൽ തന്നെ അയാൾ മുസൽമാനും ക്രൈസ്തവനും ആകും, അത്രയും നന്നാവുമെന്നാണ് മഹാത്മാഗാന്ധി ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാൻ ഈ രാജ്നാഥ് സിംഗിനവർക്ക് സാധിക്കും. ഇവർ ഈ രാജ്യം മുഴുവൻ അപകടത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, വർഗീയതയും ഏകാധിപത്യവും ഫാസിസവും മാത്രമല്ല, എല്ലാ കാര്യത്തിലും. നിങ്ങളറിയാലോ, നിങ്ങളോട് എന്നോടൊക്കെ അദ്ദേഹം പറഞ്ഞത്, ഇവർ പറഞ്ഞത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞു, എല്ലാവരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. നിങ്ങളെ സബ്സിഡിയൊക്കെ ബാങ്കിൽ വരുമെന്ന് പറഞ്ഞു. ഒരു സിലിണ്ടർ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചാൽ 140 rupees സബ്സിഡി ഇന്ന അക്കൗണ്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, റെമിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന മെസ്സേജ് വന്നു. അങ്ങനെ 2-3 തവണ 140 rupees വന്നപ്പോൾ നിങ്ങൾ ആ പണം എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് പോയാൽ ബാങ്കുകാർ പറയണം, എന്താ പറയുക, ഇവിടെ പൈസ ഇല്ല, കാരണം നിങ്ങൾക്ക് മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ തന്നെ എടുത്തു എന്നാണ്. ഇത് ഈ സബ്സിഡി ആയിട്ട് കിട്ടിയ 500 rupees ഉണ്ടല്ലോ, നമുക്ക് മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ആ സംഖ്യ അവർ തന്നെ എടുത്തു. കഴിഞ്ഞ ബഡ്ജറ്റിൽ 678,000 crore നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മുതലാളിമാരുടെ കടം എഴുതി തള്ളാൻ വേണ്ടി നീക്കിച്ചു. മുതലാളിമാർ സാധുക്കൾ, അവർക്ക് ഇനി തിരിച്ചടക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാശ് ഞാൻ തരാം. ആരെ കാശ്? നമ്മളെ കാശാണ്. നമ്മളെ കാശ് ഞാൻ തരാം. 678,000 crore 900 ആളുകളുടെ കടം വീട്ടാൻ വേണ്ടി, മുതലാളിമാർക്ക് കടം വീട്ടാൻ വെച്ചു. നമുക്ക് സബ്സിഡി തരാൻ 130 crore ആളുകൾക്ക് 111,000 crore. 111,000 crore 130 crore കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര വിഹിതം ഉണ്ടാവും? മറ്റേ 900,000 പേർക്ക് 678,000 crore. ബാങ്കുകളെയൊക്കെ മുഴുവൻ തമ്മിൽ ലയിപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ഒക്കെ SBI ലയിപ്പിച്ചു. എന്തിനാ ബാങ്കുകളെ ഒന്നാക്കിയത്? വലിയ മൂലധനം ഉണ്ടായിട്ട് ടാറ്റ ബിർള അംബാനി അഡാനിക്ക് കടം കൊടുക്കാൻ വേണ്ടി, തന്നില്ലെങ്കിൽ അത് എഴുതി തള്ളാൻ വേണ്ടി. സാമ്പത്തികമായിട്ട് ഇത് ഹിന്ദുക്കൾ ഗവൺമെൻറ്റൊന്നുമല്ല. എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു? 1000 പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ 790 ഹിന്ദുക്കൾക്കാണ് പണി പോകുന്നത്, 14 മുസ്ലിങ്ങളൊക്കെ പോകുള്ളൂ. അപ്പോൾ ഹിന്ദു ഗവൺമെൻറ് അത് 79.8% ഹിന്ദുവാണ്. 1000 പേർക്ക് തൊഴിലില്ലാതെ പോയാൽ 790 ഹിന്ദു ചെറുപ്പക്കാർക്ക് പണി പോയി, 14 മുസ്ലിങ്ങൾക്കേ പണി പോകുള്ളൂ, 3 ക്രിസ്ത്യാനിക്കേ പണി പോകുള്ളൂ. അപ്പോൾ ഹിന്ദു ഗവൺമെൻറ്റാണോ? അത് പെട്രോളിനും ഡീസലിനും വില കയറി കാരണം മാപ്പിളമാരവിടെ ഡീസൽ അടിക്കണം. ഇവിടെ ഡീസൽ അടിക്കണമെങ്കിലും മാപ്പിളമാരെ ഹിന്ദുക്കളല്ലേ, മഹാഭൂരിപക്ഷ ഹിന്ദുക്കളല്ലേ. ഈ പെട്രോളിനും ഡീസലിനും വില മുഴുവൻ കൊടുക്കണ സാധുക്കളല്ലേ. ഹിന്ദു ഗവൺമെൻറ്റാണെന്നല്ലേ പറഞ്ഞത്, ഹിന്ദുത്വ ഗവൺമെൻറ്റാണെന്നല്ലേ പറഞ്ഞത്, ഹിന്ദുക്കളെ സഹായിക്കുന്ന ഗവൺമെൻറ്റാണോ? ഇതിൽ ഹിന്ദു മുസ്ലിമൊന്നുമില്ല. 1375 crore പാർട്ടി ഓഫീസിന്. ഡൽഹിയിലെ BJP ഓഫീസിൻ്റെ ചെലവ് 1375 crore. ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അമേരിക്കയിൽ ഇത്ര നല്ല ഓഫീസില്ല. ഇവിടെ അമിത്ഷായുടെ ഓഫീസ് 1375 crore എവിടെ നിന്ന് കിട്ടി? നമ്മളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പരി ഡെപ്പോസിറ്റ് ഇൻ റീറ്റെയിൽ ആൻഡ് ലോൺ ഇൻ ഹോൾസെയിൽ, അതാ ഗവൺമെൻറ് നയം. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ 1000, 500, 1,000,000, 2,000,000 ബാങ്കിൽ കൊണ്ടിട്ടൊരു സംഖ്യയായി കഴിഞ്ഞാൽ ചാക്ക് കെട്ടിയിട്ട് അംബാനി കൂടി. ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു, ഇനി പൈസ കൊണ്ട് ഇടപാടൊന്നും വേണ്ട, ഒക്കെ ക്യാഷ്ലെസ് ആയിട്ട് ഒക്കെ കാർഡ് വഴി ഓൺലൈൻ വഴി മതിയാണ്. ആയിക്കോട്ടെ, നല്ല സന്തോഷം കേട്ടാൽ തോന്നും അല്ലേ. ഞാനിപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് 100 rupees കൊടുത്താൽ എനിക്കൊരു 100 rupees കുറഞ്ഞു, അബ്ദുള്ളക്കുട്ടിക്ക് 100 rupees കിട്ടി ക്യാഷായിട്ട് കൊടുക്കുമ്പോൾ, മൂന്നാമതൊരാൾക്ക് 1 rupees കിട്ടണില്ല ഉണ്ടോ? സുരേന്ദ്രന് അതുകൊണ്ട് ഒരു ബെനഫിറ്റ് ഇല്ല, അത് ഞങ്ങൾ തമ്മിലൊരു ട്രാൻസാക്ഷനാണ്. അത് ക്യാഷ്ലെസ് ആയാൽ 1.5 rupees അംബാനിക്ക് കിട്ടും. ഈ 100 rupees അങ്ങോട്ട് തരുമ്പോൾ ആ 100 നീ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ വീണ്ടും 1.5 കിട്ടും. ആ 100 സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ 1.5 രൂപ അങ്ങനെ യാത് കിട്ടിക്കൊണ്ടിരിക്കും.
ഇന്ത്യയിൽ സർക്കുലേഷനിൽ എത്ര നോട്ടുണ്ട് നിങ്ങൾ വിചാരിച്ചു? 17,00,000 കോടി കറൻസിയാണ് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൈക്കുകാരൻ വാങ്ങിക്കൊണ്ടുപോകുന്ന പൈസ അവൻ മീൻ മാർക്കറ്റിൽ കൊടുത്ത് മീൻ വാങ്ങും, മീൻകാരൻ അത് ഉപയോഗിച്ച് അരി വാങ്ങും, അരിക്കാരൻ അത് ആശുപത്രി കൊടുത്ത് മരുന്ന് വാങ്ങും. സെയിം കറൻസീസ് മൂവിങ്. 17,00,000 കോടി രൂപയാണ് ഇന്ത്യയിൽ സർക്കുലേഷനിലുള്ളത്. 100,00,000 കോടി രൂപ തിരിഞ്ഞു വരുമ്പോൾ 10,000 കോടി അംബാനിയുടെ പട്ടിയിൽ വീഴും, സർവീസ് ചാർജ്. അതാണ് നരേന്ദ്രമോദി. അംബാനിയുടെ ഭരണമാണ്, അഡാനിയുടെ ഭരണമാണ്, ടാറ്റ ബിർള ദാൽമിയ മഫത്തലാൽ ഗോയങ്ക സിംഘാനിയ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ കുത്തക മുതലാളിമാരുടെ ഭരണമാണ്. മുസോളിനി തന്നെ പറഞ്ഞത് ഫാസിസം മീൻസ് ദി ടോട്ടൽ മെർജർ ഓഫ് കോർപ്പറേറ്റ് ആൻഡ് ദ സ്റ്റേറ്റ് എന്നാണ്. ഗവൺമെന്റ് ഭരണകൂടവും കോർപ്പറേറ്റ് മുതലാളിമാരും തമ്മിലുള്ള സമഗ്രമായ കൂടിച്ചേരലാണ് ഫാസിസം. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഹിയർ. ഇന്ത്യ രാജ്യം രക്ഷിക്കുന്നതിന് ഞാൻ നിർത്തുകയാണ്. ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കുവാൻ ഈ വർഗീയവാദികളിൽ നിന്ന്, ഏകാധിപതികളിൽ നിന്ന്, മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്നവരിൽ നിന്ന്, മുതലാളിമാരുടെ പക്ഷത്തു നിന്ന് ഈ ഭരണത്തെ മാറ്റി രാജ്യത്തൊരു മതേതര ഭരണം വീണ്ടും കൊണ്ടുവരണം. ആ മതേതരത്വം ഇവിടെ സ്ഥാപിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇതര മതേതര കക്ഷികളെ യോജിപ്പിച്ച ഒരു മഹാമതേതര സഖ്യത്തിന് മാത്രമേ കഴിയുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരെ ഈ പോര കത്തുന്ന സമയത്തിലും പറഞ്ഞിരിക്കുകയാണ്, ഈ 5 സംസ്ഥാനങ്ങളിലും വിശാല മഹാസഖ്യത്തിൽ കോൺഗ്രസിൻ്റെ കൂടെ ഞങ്ങളില്ല. ഞാൻ ഈ അയ്യപ്പ ഭക്തന്മാരുടെ 2-3 സമ്മേളനത്തിൽ പോയപ്പോൾ ഒരു തന്നെ ഒരു മാർക്സിസ്റ്റുകാരൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, ആ സദസ്സിൽ അപ്പുറത്തിരിക്കുന്നവൻ RSS-കാരനാണ്. ഞാനെന്ത് വേണം? ആ അപ്പുറത്തിരിക്കുന്നവൻ പിണറായി വിജയൻ ഇരിക്കുന്നതിൻ്റെ ഇങ്ങേപ്പുറത്ത് രാജഗോപാലൻ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ എണീറ്റ് പോകാൻ പറ്റുള്ളൂ. ഡൽഹിയിൽ നരേന്ദ്രമോദിയും BJP-ക്കാരും RSS-ഉം വിശ്വ മഹാ ഹിന്ദു പരിഷത്തും ഒക്കെ ഇരിക്കുന്നതിൻ്റെ നടുക്കല്ലേ സീതാറാം യെച്ചൂരി മാർക്സിസ്റ്റുകാരും രാജീവൊക്കെ ഇരിക്കുന്നു, അവർക്ക് എണീറ്റ് പോകാൻ പറ്റും. അവരവിടെ ഇരിക്കുന്നതിന് എന്താ കുഴപ്പം? ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതിന് മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഞാൻ ആരെ കൂടെ ഇരിക്കും? ഞാൻ നല്ല ട്രെയിനിൽ പോകുമ്പോൾ 3 RSS-കാരെ അപ്പുറത്ത് പോകും. എനിക്ക് ആ വണ്ടി മാറി കയറാൻ പറ്റും. അയ്യോ, ഇതിൽ RSS എന്ന് പറഞ്ഞു. RSS BJP ആരെങ്കിലും എവിടെങ്കിലും ഇരുന്നോട്ടോ അവർക്ക് ഇരിക്കണ്ടേ? അവർക്കും അവകാശമുണ്ട് ഇന്ത്യയിൽ, ബിക്കോസ് വി ആർ ഓൾ ഇന്ത്യൻസ്. അവരുടെ നയത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത്. RSS-കാരൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാർക്സിസ്റ്റുകാരൻ്റെ സങ്കുചിതമായ മനസ്സാണ്. മനുഷ്യരെ കൊല്ലുന്നതിൽ നിന്നുണ്ടായതാണ്. അവർക്ക് ആ പ്രത്യയശാസ്ത്രപരമായ പാപ്പരത്വം കൊണ്ടാണ് കണ്ണൂരിലെ ആക്രമണങ്ങളും കൊലപാതകങ്ങളൊക്കെ വ്യാപകമായി പോകുന്നത്. കണ്ണൂരിൽ എത്ര പേരാണ് രക്തസാക്ഷികളായത്? എത്ര ആളാണ് മരിച്ചത്? അതുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിക്കുമ്പോഴും ഇല്ല, മരിച്ചിട്ടില്ല, ജീവിപ്പോ ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലുള്ള കള്ളവോട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, വേറൊന്നുമില്ല. അതുകൊണ്ട് മരിച്ചാലും പ്രശ്നമില്ല, ജീവിപ്പോ ഞങ്ങളിലൂടെ ഞങ്ങൾ നിങ്ങളുടെ വോട്ടൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള CPM-കാരൻ ഇവിടെ കുറച്ച് ആൾ കണ്ണൂരിൽ അവിടെ ഇവിടെ അതൊക്കെ പോയി. ഈ വിമാനത്താവളൊക്കെ വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നല്ലവണ്ണം ക്ഷീണിക്കും. വെളിച്ചം വന്ന അവൻ്റെ കാറ്റ് പോയി, അല്ല ഇരുട്ടത്ത് ഒളിഞ്ഞൊക്കെ ഇരുന്ന് അങ്ങനെ ചീവീടുകളൊക്കെ കഴിയുന്ന പോലെ ഇരിക്കാൻ അവർ പറ്റും. നല്ല വെളിച്ചം വന്ന് ആളുകളൊക്കെ വരാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ആളുകൾ വരുന്നു, എയർ ഹോസ്റ്റസ്മാരൊക്കെ കുണുങ്ങി കുണുങ്ങി നടക്കുന്നു. ആകെ നല്ല വെളിച്ചമായ പിന്നെ എന്ത് മാർക്സിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റുകാരും വരെ അന്തം വിട്ട് കിടന്നു. അവർ നല്ല വൈദ്യുതി വന്നാൽ, വിദ്യാഭ്യാസം വന്നാൽ, വികസനം വന്നാൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല. അതുകൊണ്ട് അവരുടെ സ്ഥലങ്ങളിലൊന്നും അത് വരുത്താതെ എന്നും ആളുകളെ ദാരിദ്ര്യത്തിൽ കഴിയാൻ അവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. സങ്കുചിത മനസ്കരായിട്ടുള്ള ആളുകൾ ഇവിടെ കുറച്ച് ആളുകൾ അവർക്കുള്ളത് കൊണ്ട് വേറെ ആൾക്കും ഒന്നും നടത്താൻ വേണ്ട. ഞങ്ങളെ മലപ്പുറത്ത് ഞങ്ങൾ വലിയ പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം നടത്താനുള്ള അധികാരമുണ്ട്. എല്ലാവരെയും നടത്താൻ ഞങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കും, ആർക്കും ഒരു തടസ്സമില്ല. അവൻ തുറന്ന് സംസാരിക്കാൻ വേണ്ടി അവൻ സംസാരിക്കുന്ന ഞങ്ങൾ നിർത്തൂല. നീ ഇഷ്ടം പോലെ ദാഹം തീരുന്നത് വരെ സംസാരിക്കും, എന്നിട്ട് വല്ല ആളുകൾക്കും മാറ്റം വരുമെന്ന് ഞാൻ നോക്കട്ടെ. ഒരാൾക്കും മാറ്റം വരുന്നില്ല എന്ന് മാത്രമല്ല, സംസാരം കഴിയുമ്പോൾ ആൾ പാർട്ടിന് പോവാണ്. അപ്പോൾ പിന്നെ സംസാരിച്ചോട്ടെ എന്ന് വെക്കല്ലേ നല്ലത്. മറ്റേ നമ്മൾ പറഞ്ഞത് വേറെ ആൾ കേൾക്കാൻ പാടില്ല. അന്ന് അപ്പുറത്ത് കർഷക തൊഴിലാളി ഫെഡറേഷൻ്റെ ഒരു കമ്മിറ്റി വിളിച്ചു, ഇപ്പുറത്ത് ചുമട്ട് തൊഴിലാളിൻ്റെ ഒരു കമ്മിറ്റിയും വിളിച്ചു. കാരണം ഈ രണ്ടാൾക്കാരും ഈ യോഗം കേൾക്കാതിരിക്കാൻ വേണ്ടിയാണത്. കേട്ടാൽ പോകുന്നവനാണെങ്കിൽ പിന്നെ എന്തിനാണത്? അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപാട് കാലം നിൽക്കും നിങ്ങൾ കരുതണ്ട. ഒരുപാട് കാലം നിലനിന്ന് ഇനി അവർക്കിവിടെ ഒരു ഭരണമില്ല. ഇപ്പോൾ പിണറായി വിജയനോടുകൂടി അവരുടെ ഭരണം കേരളത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. അത്രയും ഈ കേരളത്തിലെ വിശ്വാസികൾ മുഴുവൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച്, വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ഒരു മതസ്ഥൻ ഒരു മതത്തിൽ ഒരാളെ ഉള്ളെങ്കിൽ ആ ആളിൻ്റെ താല്പര്യം വരെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരായ ആളുകളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട, ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കും. ഇത് ഇപ്പം ശബരിമലയിൽ വന്നാൽ നാളെ പള്ളിയിൽ വന്നുകൂടായികയില്ല, നാളെ ചർച്ചിൽ വന്നുകൂടായികയില്ല, ഞങ്ങളുടെ നേരെ വന്നുകൂടായികയില്ല. നമുക്കെല്ലാം ഒരുമിച്ച് നിന്നതിനെ നേരിടണം. അതിനുള്ള ആ ഉദ്യമത്തിലേക്ക് ഒരു സംഭാവനയായി റിജിൽ മാക്കുറ്റി നയിക്കുന്ന ഈ ഉപവാസ സമരം മാറട്ടെ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ ഉപസമരിക്കുന്നു. താങ്ക് യു ആൾ.